നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ് ഡി ഫ്രാൻസിൽ നിന്ന് രണ്ട് ക്ലബ്ബുകളെ പുറത്താക്കിക്കൊണ്ട് ഇപ്പോൾ ഫ്രഞ്ച് ഫുട്ബോൾ അധികൃതർ തീരുമാനമെടുത്തിരിക്കുന്നു. നമുക്കറിയാം ഫ്രഞ്ച് കപ്പിലെ ആ ഒരു മത്സരത്തിൽ വലിയ വയലൻസ് ആണ് ഉണ്ടായിരുന്നത്. പാരീസ് എഫ് സിയും ഒളിമ്പിക് ലിയോണും തമ്മിൽ നടന്ന മത്സരം ആദ്യപകുതി അവസാനിക്കുമ്പോൾ 1-1 സമനിലയിലായിരുന്നു. പിന്നീട് ഹാഫ് ടൈമിൻ്റെ സമയത്ത് സ്റ്റേഡിയത്തിലും ഗ്രൗണ്ടിലുമായിട്ട് വലിയ വയലൻസ് ഉണ്ടായി. കളി നടന്നിരുന്നത് പാരീസ് എഫ് സിയുടെ മൈതാനത്താണ്. എന്നാൽ ഒളിമ്പിക് ലിയോണിൻ്റെ ആരാധകർ സ്റ്റേഡിയത്തിൽ തീയിട്ടു, ഫ്ലെയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു. അത് കഴിഞ്ഞ് അവർ പിച്ചിലേക്ക് കടന്നു കയറി പിച്ച് ഇൻവേഷൻ നടത്തി. അങ്ങനെയൊക്കെ ആയപ്പോൾ മത്സരം നടത്തേണ്ട, ഇനി രണ്ടാം പകുതി നടത്തേണ്ട എന്ന് റഫറി തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ഫ്രഞ്ച് ഫുട്ബോൾ അധികൃതർ അതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തി. രണ്ട് ക്ലബ്ബുകൾക്കും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത് ഈ ടൂർണമെൻറ്റിൽ നിന്ന് രണ്ട് ടീമുകളെയും അങ്ങ് പുറത്താക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില ഫൈനുകൾ കൂടി ഒക്കെ, ഫൈനും ബാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പാരീസ് എഫ് സിയുടെ കാര്യത്തിൽ അവർക്ക് അടുത്ത 5 മത്സരങ്ങൾ, അവരുടെ ഹോം മത്സരങ്ങൾ അവരുടെ ഗ്രൗണ്ടിൽ നടത്താൻ കഴിയില്ല. ലീഗ് 2-ൽ കളിക്കുന്ന ക്ലബ്ബാണ്, സെക്കൻഡ് ടയറിൽ കളിക്കുന്ന ക്ലബ്ബാണ് പാരീസ് എഫ് സി. അവർക്ക് അവരുടെ മൈതാനത്ത്, അതായത് സ്റ്റേഡ് ചാലറ്റിയിൽ, അവരുടെ അടുത്ത 5 ഹോം മത്സരങ്ങൾ നടത്താൻ കഴിയില്ല. എന്ന് മാത്രമല്ല 10,000 യൂറോയുടെ ഫൈന് കൂടി ഇപ്പോൾ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതേസമയം ഒളിമ്പിക് ലിയോണിൻ്റെ ആരാധകരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് കണ്ടെത്തൽ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇനി ഈ സീസണിലെ എവേ മത്സരങ്ങൾക്ക് അവരുടെ ആരാധകർക്ക് പ്രവേശനമില്ല, ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല കോപ്പ് ഡി ഫ്രാൻസിൽ നിന്ന് അവർക്ക് ബാൻ, ഫ്യൂച്ചർ ബാൻ, പക്ഷേ അത് സസ്പെൻഡ് ബാൻ ആണ്. ഇനിയും ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ അത് ആക്റ്റീവ് ആവുകയുള്ളൂ. അതോടൊപ്പം 52,000 യൂറോയുടെ ഒരു ഫൈന് കൂടി അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഈ രണ്ട് ക്ലബ്ബുകളെയും ഒരുമിച്ച് പുറത്താക്കിയതോടുകൂടി ഇതിൻ്റെ ഒരു ഫലം ലഭിച്ചിരിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള ഫലം ലഭിച്ചിരിക്കുന്നത് നീസിനാണ്. നീസ് ക്വാർട്ടർ ഫൈനലിലേക്ക് ഡയറക്റ്റ്ലി ക്വാളിഫൈഡ് ആയിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.